നമസ്കാരം. ഞാൻ ഡോക്ടർ മെഹറൂഫ് രാജ്, കോഴിക്കോട്ടെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ഷീണത്തെക്കുറിച്ചാണ്. നമ്മുടെ ദൈനംദിന ഒരു ജനറൽ പ്രാക്ടീസിൽ, ഒരു ഫിസിഷ്യൻ നിലക്കുള്ള പ്രാക്ടീസിൽ സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പരിദേവനമാണ് രോഗികളുടെ ഭാഗത്തു നിന്ന് ക്ഷീണമാണ്. ക്ഷീണം കാരണമുണ്ടെങ്കിലും കാരണമില്ലാതെയുമുള്ള ക്ഷീണമാണ്. അതൊരു വളരെ ഒരു ഇന്നത്തെ ഒരു വളരെ സ്ഥിരമായ ഒരു രോഗ ആതുരതയാണ് ഈ ക്ഷീണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അതിന് ശാരീരികമായ അല്ലെങ്കിൽ ഓർഗാനിക് റീസൺസ്, ശാരീരികമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ക്ഷീണങ്ങളുണ്ട്, ശാരീരികമായ കാരണങ്ങൾ കാണാത്ത ക്ഷീണമുണ്ട്, അൺഎക്സ്പ്ലെയിൻഡ് ഫറ്റീക്ക്, ടയർഡ്നെസ് ഫറ്റീക്ക് എന്നൊക്കെ പറയും. ശാരീരികമായ ക്ഷീണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പരാമർശിക്കുന്നത് ഒന്ന് പ്രമേഹം, അൺകൺട്രോൾഡ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണാതീതമായി കൂടുകയും എന്ന കണ്ടീഷനിൽ ക്ഷീണം ഉണ്ടാകാം. പഞ്ചസാര കുറയുന്ന രോഗമുണ്ട്. ചിലർക്ക് പ്രമേഹം തുടങ്ങുന്നതിന് മുമ്പ് പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയുമ്പോൾ ചിലപ്പോൾ പഞ്ചസാര വല്ലാതെ കുറയുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ള ക്ഷീണങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരു അവർ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവരില്ല, പക്ഷേ ക്ഷീണമുണ്ട്, പ്രമേഹമുണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിന് പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലെ കുറേ ആളുകൾക്ക് ക്ഷീണമുണ്ടാകുന്നത് കാണാറുണ്ട്. മറ്റൊരു ശാരീരികമായ അവസ്ഥ എന്ന് പറയുന്ന തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡ്, ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന കമ്മി, അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാവും. എപ്പോഴും ഉറക്കം തൂങ്ങുക, ഒന്നിനും ഉന്മേഷമില്ല, ഒരു ഡ്രൈവില്ല, ഉള്ളുന്നൊരു എനർജി വരുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. മുഖത്തൊക്കെ ഒരു വിഷാദം, ഒരു വിഷണ്ണത, ഒരു ഡ്രൈനെസ്, അല്ലെങ്കിൽ മുഖത്താക്കൂടെ ഒരു മോറോൺ ടൈപ്പ് മുഖമുള്ള ആളുകളൊക്കെ ഉണ്ട്. മറ്റൊരു കാരണം ഈ രക്തക്കുറവാണ്. ക്രോണിക്കായിട്ട് കുറച്ച് പഴക്കമുള്ള രക്തക്കുറവ് വന്നു കഴിഞ്ഞാൽ ക്ഷീണം തോന്നാറുണ്ട്. ഇങ്ങനെ ധാരാളം കാരണങ്ങൾ നമ്മളിപ്പോൾ ഈ ഉഷ്ണകാലത്ത് നമുക്കുണ്ടാകുന്ന ക്ഷീണമാണ്. കണ്ടമാനം വേർത്ത് പോയിട്ട് ഭയങ്കരമായ ഉഷ്ണം കാരണം ഭയങ്കരമായ വേർത്ത് ശരീരത്തിൽ നിന്ന് ജലാംശവും ലവണവും നഷ്ടപ്പെട്ടുണ്ടാകുന്ന ക്ഷീണം, പലർക്കും തലകറക്കം ഉണ്ടാകും. ഈ എപ്പോഴെപ്പോഴും ഒരു കൂട്ടുവായിടലും ഉറങ്ങാൻ ഉദാസീനത പിടിച്ച് ഇരിക്കാനൊക്കെ തോന്നുന്ന ഒരു സംവിധാനമുണ്ട്. ഇങ്ങനെ ധാരാളം കാരണങ്ങൾ ശാരീരികമായ അവശതകൾ കാരണം ഉള്ള ക്ഷീണത്തിന് കാരണഭൂതമാകാറുണ്ട്. പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ, വൃക്കകളുടെ, കരളിൻ്റെ, ശ്വാസകോശത്തിൻ്റെ ഒക്കെ പ്രവർത്തനത്തിൽ വരുന്ന ഈ ഡെഫിഷ്യൻസി ഉണ്ട്, ഇൻസഫിഷ്യൻസി എന്ന് പറയും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു ഹെപ്പാറ്റിക് ഇൻസഫിഷ്യൻസി, ഒരു കാർഡിയാക് ഇൻസഫിഷ്യൻസി, അങ്ങനെയൊക്കെ വരുന്ന ഒരു പൾമണ്ടറി ഇൻസഫിഷ്യൻസി, അതിൽ ശ്വാസകോശവുമായി സംബന്ധമായിട്ട് അതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ കുറച്ച് കുറവ് വരുമ്പോഴും മനുഷ്യന് സാധാരണഗതിയിൽ ക്ഷീണമുണ്ടാകാം. പക്ഷേ ഇന്ന് നമ്മളെ സ്ഥിരമായിട്ട് നമ്മുടെ പരിശോധന മുറികളിൽ കാണുന്ന ഒരു പുതിയ പ്രവണത എന്ന് പറയുന്നത്, ഒരു ആധുനിക ലോകത്തിൽ, ഭൗതിക ലോകത്തിൽ കാണുന്ന പുതിയ പ്രവണത എന്ന് പറയുന്നത്, ഈ ചെറുപ്പക്കാർക്കും അന്യഥാ തന്നെ അത്യാവശ്യം ആരോഗ്യമുണ്ടെന്ന് കരുതുന്നവരും പലരും എന്ന് പറയും ക്ഷീണമാണ്, ക്ഷീണമാണ്, അൺഎക്സ്പ്ലെയിൻഡ് ടയർഡ്നെസ്. അവർക്ക് പരിശോധിച്ചാൽ പ്രമേഹമുണ്ടാവില്ല, പ്രഷറില്ല, അവർക്ക് കൊളസ്ട്രോൾ ഇല്ല, അതുപോലെ തൈറോയിഡിൻ്റെ അസുഖമില്ല, ഈ രക്തക്കുറവില്ല, ഹാർട്ട്, കിഡ്നിയൊക്കെ നോർമലാണ്, പക്ഷേ ക്ഷീണമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ക്രോണിക് ഫറ്റീക് സിൻഡ്രോം എന്ന് പറയുന്ന വേറൊരു സ്ഥായിയായിട്ട് കാണുന്ന ഒരു ക്ഷീണത്തെക്കുറിച്ച് സംസാരിക്കാൻ നിർബന്ധിതരാകുന്നത്. നമ്മുടെ ഇന്നത്തെ ലോകം വളരെ വേഗതയേറിയ ലോകമാണ്, ഫാസ്റ്റ് ലൈഫാണ്. പിന്നെ ആർക്കും ആരെയും കുറിച്ച് വേവലാതിപ്പെടാനും ആർക്കും ആരെയും കുറിച്ചും ഒരു പ്രതിപത്തി കാണിക്കാൻ നേരമില്ല. എല്ലാവർക്കും എല്ലാവരുടെയും വിപ്രതിപത്തിയുള്ളൊരു കാലഘട്ടമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ ഈ പോസിറ്റീവ് അനുഗുണമായ വികാരങ്ങൾക്ക് ഭാവങ്ങൾക്ക് പകരം മനുഷ്യൻ്റെ പലരുടെയും മനസ്സിൽ നിഷേധ വികാരങ്ങൾ ഭാവങ്ങളാണ്. ഈ അസൂയ അല്ലെങ്കിൽ സങ്കടം, ദേഷ്യം, വെറുപ്പ്, നിരാശ, ഇങ്ങനെയൊക്കെയുള്ള നിഷേധ ഭാവങ്ങൾ കളിയാടുന്ന മനസ്സുകളായിട്ടാണ് വലിയൊരു വിഭാഗം ആളുകൾ നടക്കുന്നത്. അത് വലിയൊരളവോളം ഇന്നത്തെ ഈ ഭൗതിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും അതിഭൗതിക ബുദ്ധിമുട്ട് മെറ്റീരിയലിസത്തിൽ അഭിരമിക്കുന്ന ആളുകൾക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ്. അവിടെയാണ് കാമക്രോധം, മോഹങ്ങൾ മനുഷ്യനെ കീഴടക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിനും അവൻ്റെ സസ്റ്റൻസിനും ആവശ്യമായതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരിക. നമുക്ക് ആരോ പറഞ്ഞിട്ടുണ്ട്, ദരിദ്രൻ എന്ന് പറയുന്നവൻ ഒന്നുമില്ലാത്തവനല്ല, പക്ഷേ ആവശ്യങ്ങൾ കൂടിക്കൂടി എനിക്കിത് പോരാ, അത് വേണം, അത് വേണം, അങ്ങനെ പുതിയ പുതിയ സാധനങ്ങളെ കുറിച്ചുള്ള ആവശ്യകതകൾ കൂടുന്നവനാണ് ഏറ്റവും ദരിദ്രൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സുഖസൗകര്യങ്ങൾ, വിലയേറിയ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്രൻ. ഹീസ് ദ പൂറസ്റ്റ് ഹൂസ് പ്രഷേഴ്സ് ആർ ദി കോസ്റ്റ്ലിസ്റ്റ്. അതായത് ഏറ്റവും ചെലവ് കൂടിയ ഈ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്രൻ എന്ന് പറയാറുണ്ട്. ആൻഡ് ഹീസ് ദ റിച്ചസ്റ്റ് ഹൂസ് പ്രഷേഴ്സ് ആർ ദ ചീപ്പസ്റ്റ്. അതിൻ്റെ ഓപ്പോസിറ്റാണ്, അത് സോക്രട്ടീസിൻ്റെ വാക്കുകളാണത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതിലേക്ക് മനസ്സ് പോവുക, അതിൻ്റെ പുറകിൽ ഓടുക, അത് ഒരു വലിയ വലിയ ടാർജറ്റ് വെക്കുക, എനിക്ക് എൻ്റെ കാറ് വലുതാവണം, വലിയ വീട് വേണം, വലിയ സൗകര്യങ്ങൾ വേണം, വലിയ വില കൂടിയ വസ്ത്രങ്ങൾ വേണം, അങ്ങനെ കരുതുന്ന ആളുകൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഈ തനിക്ക് ആവശ്യമില്ലാത്തതിൻ്റെയും പുറകിൽ ഞാൻ ദിവസം പുതുക്കി പുതുക്കി നിശ്ചയിക്കുന്ന ഈ ടാർജറ്റുകളുടെ പുറകിൽ പോകുന്നവന് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും.
അവന് ഏറ്റവും പരമപ്രധാനമായി സംഭവിക്കുന്ന ഒരു കാര്യം അവൻ്റെ ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഉറക്കം പ്രകൃതി നൽകിയ വലിയൊരു അനുഭൂതിയാണ്, വലിയ ഒരു അനുഗ്രഹമാണ്. ഈ നല്ല ഉറക്കം ഒരു മനുഷ്യന് സാധാരണഗതിയിൽ 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഒരു മുതിർന്ന മനുഷ്യന് നല്ല ഗാഠ നിദ്ര ആവശ്യമാണ്. നിദ്രയുടെ നീളമല്ല പ്രശ്നം, അതിൻ്റെ ആഴമാണ് പ്രശ്നം. ഇപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 4 മണിക്കൂർ ഉറങ്ങുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ 4 അദ്ദേഹം കിടന്ന ഉടനെ ഉറങ്ങും, കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൊതുവെ വിദ്വേഷം കുറവായിരുന്നു അത്രയും. അങ്ങനെ മനസ്സിൽ വിദ്വേഷങ്ങളും നിഷേധഭാവങ്ങളും ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഉറക്കം വരും. അപ്പോൾ സാധാരണ ഇന്നത്തെ കാലത്ത് ഈ അമിതമായി സ്ട്രെസ്സുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ഉറക്കം നിർബന്ധമാണ്. ഈ ITയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് രാത്രി ഉണർന്നിരിക്കണം. അവരുടെ കസ്റ്റമേഴ്സ് പലപ്പോഴും അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെടും. ഈ ഉറക്കം നഷ്ടപ്പെടുന്നതോടുകൂടി മനുഷ്യൻ്റെ സമാധാനം കംപ്ലീറ്റ് പോവുകയാണ്. അതോടുകൂടി മനുഷ്യൻ്റെ ആന്തരാവയവങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് താറുമാറാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കം നഷ്ടപ്പെടും. അവർ ഒന്നുകിൽ അവർക്ക് അമിതമായ വിശപ്പുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് അപൂർവമായിട്ട് ചിലർക്ക് വിശപ്പ് കുറവുണ്ടാവും. ഈ ഉറക്കത്തിന് താളപ്പഴ കാരണം വിശപ്പ് കൂടുതലെന്ന് കാണാറ് സാധാരണ കാണുന്നതാണ്. അപ്പോൾ വീണ്ടും തടി കൂടും. പൊണ്ണത്തടി ഉറക്കത്തിനുള്ള വലിയൊരു വിഘാതമാണ്. അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ അമിതമായ ഭക്ഷണം ഒരു പ്രശ്നമാണ്. ഭക്ഷണം രാത്രി ഭക്ഷണം ലേറ്റായിട്ട് കഴിക്കുന്ന ഉറക്കത്തിന് വിഘാതമാണ്. രാത്രി കണ്ടമാനം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഉറക്കത്തിന് വിഘാതമാണ്. രാത്രി മദ്യപിക്കുന്നത്, രാത്രി കഫിനേറ്റഡ് എന്ന് പറഞ്ഞ ഡ്രിങ്ക്സ്, നമ്മൾ ചായ കാപ്പി കഴിക്കുന്നത്, കോള കഴിക്കുന്നതൊക്കെ ഉറക്കത്തിന് വിഘാതമാണ്. രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഈ മനസ്സിനെ ഭയപ്പെടുത്തുന്ന സിനിമകളും ഈ സീരിയലുകളും കാണുന്നത് ഉറക്കത്തിന് വിഘാതമാണ്. മനസ്സിൽ ദുശ്ചിന്തകൾ വരുന്നത് രാത്രി ഉറക്കത്തിന് വിഘാതമാണ്. ഇങ്ങനെ ഉറക്കത്തിനെ നശിപ്പിക്കുന്ന ധാരാളം കാരണങ്ങളുണ്ട്. അപ്പോൾ ഉറക്കമില്ലാതിരിക്കുക, മനസ്സിൽ ധാരാളം സ്ട്രെസ്സ് വരിക, ടെൻഷൻ വരിക. കാരണം ഈ ടെൻഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളത് കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. ആവശ്യങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ടെൻഷൻ കുറേ സ്വാഭാവികമായിട്ടും. അത് കാലിക മലയാളിക്ക് അത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ടെൻഷൻ വരുന്നു, ഉറക്കമില്ലാതാവുന്നു, പിന്നെ ഈ അമിതമായ ലഹരികൾക്ക് പുറകെ പോകുന്നു. ഇങ്ങനെ ഈ തനിക്ക് എടുത്താൽ പൊന്താത്തത്ര ജോലി ചെയ്യുക, ഇതൊക്കെ തന്നെ ഈ മനുഷ്യന് സ്ട്രെസ്സ് വരികയും ഉറക്കക്കുറവുണ്ടാക്കുകയും ഭക്ഷണ സംബന്ധമായ താളപ്പിഴകൾ വരികയും സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അൺഎക്സ്പ്ലെയിൻഡ് ക്ഷീണമുണ്ടാകും. അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു ക്ഷീണം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ മാസമുറ നിൽക്കാൻ നേരത്തെ സ്ത്രീകൾക്കുണ്ടാകുന്ന മറ്റേ ഈ ക്ഷീണം, സ്ട്രെസ്, അത് ഇതേപോലെ ക്ഷീണം ഉണ്ടാക്കുന്ന ഒന്നാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം കുറവുന്നതുകൊണ്ട് നമ്മുടെ കൗമാരപ്രായക്കാർ ഇന്ന് വലിയൊരു വിഭാഗം ആളുകൾക്ക് അൺഎക്സ്പ്ലെയിൻഡ് ക്ഷീണമുള്ള ആളുകളാണ്. പിന്നെ സ്ട്രെസ് കൂടുതൽ കാരണം നമ്മുടെ വയോജനങ്ങളും ധാരാളം ഈ അൺഎക്സ്പ്ലെയിൻഡ് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് ഈ ശാരീരികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സിനേക്കാൾ കൂടുതലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ശാരീരികമായ കാരണങ്ങളില്ലാതെ തന്നെ നമ്മുടെ ഈ ഈ അപകടകരമായ അല്ലെങ്കിൽ അനാരോഗ്യകരമായ ജീവിത ശൈലികൾ കൊണ്ടും നമ്മുടെ ആവശ്യത്തിൽ കൂടുതലുള്ള സ്ട്രെസ് കൊണ്ടും നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ഈ വിനകളായിട്ടുള്ള ഈ സ്ട്രെസ് പോലെയുള്ള സംഗതികൾ കൊണ്ടുണ്ടാകുന്ന ക്ഷീണം എന്നാണ് പറയേണ്ടത്.